സി എച്ച് ആർ ഭൂമിയുമായുള്ള വിവാദങ്ങൾ കുടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാണ് ഇടുക്കിയിലെ ഏലമലക്കാടുകൾ സി എച്ച് ആർ ആയി പ്രഖ്യാപിച്ച് അന്തിമ വിജ്ഞാപനം ഇറങ്ങിയതെന്ന ചോദ്യവും ഉയരുകയാണ്. മേഖല വനമാണെന്നും അല്ലെന്നും റവന്യൂ വനം വകുപ്പുകൾ വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ സി എച്ച് ആർ ഭൂമിയെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായ അവ്യക്തത തുടരുകയാണ്. മേഖലയിലെ മരങ്ങൾ മുറിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതല്ലാതെ മറ്റൊരു ഉത്തരവും ഇതുവരെയും ഇറങ്ങിയിട്ടില്ലെന്ന് രേഖകളും വ്യക്തമാക്കുന്നു. ഇടുക്കി വിഷൻ സ്പെഷ്യൽ റിപ്പോർട്ട്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല ദേവികുളം മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ഏലം കൃഷി വ്യാപിച്ചു കിടക്കുന്നത്. 27,300 ഹെക്ടർ ഏലപ്പട്ടയ പാട്ടഭൂമിയുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. ഈ ഭൂമികൾ റിസർവ് ഫോറസ്റ്റിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി സി എച്ച് ആർ വനമാണെന്ന് വനം വകുപ്പ് ആവർത്തിക്കുമ്പോൾ ഒരു ചോദ്യത്തിന് കൂടി മറുപടി പറയേണ്ടി വരും. എന്നാണ് ഈ 27,300 ഹെക്ടർ ഭൂമി കാർഡം ഹിൽ റിസർവായി പ്രഖ്യാപിച്ച് അന്തിമ വിജ്ഞാപനം ഇറക്കിയത്? ആരാണ്, ഏത് സർക്കാരിന്റെ കാലത്താണ് വിജ്ഞാപനം ഇറക്കിയത്? ഇത് ഉത്തരമില്ലാത്ത ചോദ്യമാണ്. ഇതിനുള്ള ഏക മറുപടി തിരുവിതാംകൂർ രാജഭരണകാലത്ത് 1897 രാജാവ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ ഭൂമിയാണെന്ന് മാത്രമാണ്. എന്നാൽ ഇതിന് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ജനാധിപത്യ ഭരണ സംവിധാനം നിലവിൽ വന്ന് ഭരണഘടന ഉണ്ടാവുകയും നിരവധി നിയമനിർമ്മാണങ്ങൾ നടത്തുകയും ചെയ്ത് പിന്നീട് 1986 വന നിയമവും നിലവിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് രാജഭരണകാലത്തെടുത്ത തീരുമാനം ഇന്നും നിലനിൽക്കുകയെന്ന് വനം വകുപ്പിന് പറയാൻ കഴിയുക? 1898 ഇനി വിജ്ഞാപനം ഉണ്ടെങ്കിൽ പോലും 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഒട്ടേറെ നിയമനിർമ്മാണങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഫോറസ്റ്റ് ആക്ട് പോലും 1961 നമ്മൾ പുതുക്കി. പിന്നെ എന്ത് ഈ വനഭൂമികളുടെ അതിരിന്നേ വരെ നിശ്ചയിക്കാത്തത്? എന്തുകൊണ്ട് ഫോറസ്റ്റ് ഏത്, റവന്യൂ ഏതെന്ന് ഈ വിഭാഗത്തിന് തിരിയാത്തത് എന്താ? സംസ്ഥാനത്ത് നമ്മുടെ സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് ആണ് ഇതിൻ്റെ ആധികാരികമായി ഇതിനെ പറ്റി പറയേണ്ടത്. അവരുടെ ഒരു രേഖയിലും ഇത് വനമാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇടുക്കിയിലെ സി എച്ച് ആറുമായി ബന്ധപ്പെട്ട് 2 ഉത്തരവുകൾ മാത്രമാണ് നിലവിലുള്ളത്. 2015 2016 ഇതിൽ പറയുന്നതാകട്ടെ ഏലം കൃഷി ചെയ്തു വരുന്ന പ്രദേശത്തെ മരങ്ങളുടെ സംരക്ഷണം മാത്രം. 2016 ഉത്തരവിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ഏലപ്പട്ടയ പാട്ടഭൂമികളിലെ വൃക്ഷങ്ങളുടെ ഉടമസ്ഥാവകാശം സർക്കാരിനാണ്. ഈ പ്രദേശങ്ങളിൽ 1960 ഭൂപതിപ്പ് നിയമപ്രകാരം പതിച്ചു നൽകിയ ഭൂമികൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് യാതൊരു മരങ്ങളും മുറിക്കുവാൻ പാടില്ലെന്ന ഉത്തരവ് മാത്രമാണ് ഇറങ്ങിയത്. ഈ ഉത്തരവ് അങ്ങനെ ഒരു പ്രദേശത്തെ വനമാക്കി മാറ്റുന്നതാകും? ഇത്തരം രേഖകളും വസ്തുതകളും നിലനിൽക്കെ സി എച്ച് ആർ ഭൂമി വനമാണെന്ന് വരുത്തി തീർക്കുവാനുള്ള നീക്കത്തിന് പിന്നിൽ കൂട ഉദ്ദേശമുണ്ടെന്ന് തന്നെയാണ് മലയോരം പറയുന്നത്. ഉടുമ്പൻചോലയിൽ നിന്നും അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.